ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജകുമാരോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റാലിയൻ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹ സ്വാഗതം. ഇന്നത്തെ ഫുഡിന്റെ ഉള്ള പരിപാടി ആരംഭിച്ചു കേട്ടോ. അപ്പൊ ഞാൻ വരുന്നതിന് മുൻപ് അമ്മൂമ്മ ഉരുളക്കിഴങ്ങ് എടുത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇതൊരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഇത് നമ്മൾ സെക്കൻഡിന് വേണ്ടിട്ട് ശരിയാക്കുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ വാർത്തേക്ക് കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് റോസ്റ്റ് എടുക്കണമെങ്കിൽ ചെറിയ പീസ് അരിയണം. എന്നിട്ട് അത് നന്നായിട്ട് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട്, അത് നമ്മളിവിടെ ഫ്രീജറിൽ ചെയ്യുന്ന ഓയിലുണ്ട്, അതായത് വറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലുണ്ട്, ആ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ആ ഓയിൽ തിളച്ച് കഴിയുമ്പേ അതൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുരിച്ച് ഓയിലെടുക്കാണ്. ഇത് ഒരുവിധം ആയി, ഒരു സൈഡ് ഒരു ആയി. ഞാൻ എപ്പോഴാണ് കണ്ടത്, ഞാൻ വേറെ പണിക്ക് പോയി കയറും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് മുരിഞ്ഞോണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തരി കൊണ്ട് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. മൊത്തം നല്ല വിഷം ഒന്ന് റോസ്റ്റ് ആയിരാനായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ ഇളക്കി മസ്റ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊന്നും അറിയാമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ്. ഇങ്ങനെ ഇളക്കുന്ന ഇടയ്ക്കുന്ന ഇളക്കി മറിച്ചിട്ട് നന്നായിട്ട് നല്ല ഈ സൈഡിൽ ഇറങ്ങണ്ടോ. ഇതുപോലെ നല്ല ചുവന്ന കളറിലേക്ക് ആക്കി ഇടണം. നന്നായിട്ട് ഫ്രൈ ആയിട്ടിരിക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മതി, കാരണം നല്ല ഹൈ ഫ്ലെയിമിലുണ്ട് നമ്മളിത് വറക്കണ്ടേ. ഇത് നമ്മളിത് വറുത്ത് കോരി വെച്ച് കഴിയുമ്പോൾ ആ പ്ലേറ്റിനകത്ത് ഇരുന്ന് ഒന്നുകൂടി ഫ്രൈ ആയിക്കോളും. അപ്പൊ ഞാനത് കോരിയെടുക്കാൻ വേണ്ടി പോവാണേ. ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. ഞാനതൊരു പേപ്പർ എന്നിട്ട് കൊടുത്തേക്കാണ്. നമ്മൾ പാനൊക്കെ മേടിക്കുന്ന പേപ്പറല്ലേ, ആ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ അധികമായിട്ടുള്ള ഓയിൽ അതുണ്ടെങ്കിൽ അതുകൊണ്ട് ആ പേപ്പർ വലിച്ചെടുത്തോളൂ. കാരണം ഓയിലുണ്ട്, പേപ്പർ അത് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പദാർത്ഥം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി ഇത് തണുത്തു വരട്ടെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മള് പദാർത്ഥ ഫ്രിത്താത്ത ഉണ്ടാക്കാനായിട്ട് അതെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പീസ് പൂറോ, അതായത് നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുക്കി വരട്ടെ. നമ്മൾ എന്തെങ്കിലും ഓയിൽ ചേർക്കണില്ല, കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വറുത്തേണ്ടത് മൊത്തം ഓയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഓയിൽ ചേർക്കുന്നില്ല. ചിലപ്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് വേണം നമ്മൾ ഇതാക്കാനായിട്ട്. ചേർത്തൊത്ത് ബട്ടറൊക്കെ ശരിക്കും ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് മുട്ടയും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി അടിച്ചു വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മള് ഈ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ഇടണം. കാരണം നമുക്ക് അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും, സംഭവം മൊത്തത്തിൽ വെന്ത് കിട്ടേമില്ല. ഉരുളക്കിഴങ്ങ് അല്പം ഒരു സേവനം കട്ടത്തിൽ കിടന്നിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് ലെവലൊക്കെ കൊടുക്കാം. ഇപ്പൊ ഇതിന് ഇത് ചേർക്കുന്നതിന്റെ ഉപ്പ് നോക്കണം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, ഉപ്പൊന്ന് കറക്റ്റ് പാകമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടിയിട്ട് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറച്ചിടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനത് മൂടി കുറയ്ക്കാൻ വേണ്ടി പോവാണ്. തീ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തന്നോട്ടെ കേട്ടോ. ഓക്കെ, പദാർത്ഥ ഫ്രിത്താത്ത അങ്ങനെ ഒരു സൈഡ് ശരിക്കും വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം. നമ്മൾ മൂടിയിട്ട് വേവിക്കുമ്പോൾ ഒരു ഗുണതാണ്, ചെറിയ തീയിൽ മൂടിയിട്ട് വേവിക്കുമ്പോൾ ആ വേർപ്പും ആവിയും കൊണ്ട് മുകൾ ഭാഗം കൂടി ശരിക്കും വെന്തോളൂ. തന്നെയല്ല, ഒരുപാട് ദൂരമായി പോകില്ല, അതായത് എന്താ പറയാ, അധികം ബലം വരില്ല, മോർബിതായിട്ട് ഇരുന്നോളും, സ്മൂത്ത് ആയിട്ട് ഇരുന്നോളും, സംഭവം ഹാർഡാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. പിന്നെ ഈ ഓംലെറ്റ്, അതായത് നമ്മൾ ഈ പദാർത്ഥ ഗൃത്താത്ത പദാർത്ഥ ആകെ കൺഫ്യൂഷൻ ആവാണ്, പദാർത്ഥ ഗൃത്താത്തിനൊക്കെ തന്നെ. ഈ പദാർത്ഥ ഫ്രിത്താത്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ചില ഇറ്റാലിയൻകാർ പച്ചമുളകൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം. അതല്ല, നമ്മൾ ഇന്ത്യക്കാർക്ക് കഴിക്കാനാണെങ്കിൽ ഇതിനകത്ത് 2-3 പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇടണം. ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനിതൊന്ന് മറിച്ചിട്ടിട്ട് വരാം. കണ്ടോ, നമ്മുടെ ഫ്രിത്താത്ത നമ്മൾ മറിച്ചിട്ടു, കരിഞ്ഞിട്ടുമില്ല, നല്ല കറക്റ്റായിട്ടുള്ള വേവ് പാകാനിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് താഴെ എടുത്തോട്ട് വേവാനായിട്ട്. ഇനി നമുക്കൊന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് മറുസൈഡ് വേവിക്കാം. കാരണം ഓൾറെഡി മറുസൈഡ് ഒരു ഇത് വെന്തിരിക്കേണ്ടതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ പതലയുടെ ചൂട് കിടന്ന് വെന്തോളും. എന്നാലൊരു 5 മിനിറ്റോളം നമുക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം. ഓക്കെ, നമ്മള് പാസ്തയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു 2 ലിറ്ററിന്റെ മേലെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് 1 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടിയിട്ട് വേവിക്കാം. നമ്മള് പാസ്തകളുടെ വെള്ളം വെച്ചു, അതിനകത്തേക്ക്
കാണാറില്ല, ഞാൻ ഉപ്പിട്ടായിരുന്നു, ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അവരൊന്ന് മൂടിയിട്ട് ആ വെള്ളം തിളച്ചു വരാം കേട്ടോ. നമ്മള് ഇന്ന് ചേർത്തുള്ള പാസ്ത പെന്നേത്തിയാണ്, അതായത് പെന്നയുടെ പകുതിയുള്ള പാസ്ത. ഏകദേശം ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ്. 9 മിനിറ്റാണ് ഇതിന്റെ വേവ്. അപ്പൊ ഒന്ന് വെന്തു വരട്ടെ. പാസ്ത വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത്, 2 മുട്ട നമ്മൾ ആ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 2 മുട്ടയും കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തതാണ്. നിങ്ങളത് ചെയ്യുമ്പോ ഒരു ചെറിയ പാത്രത്തിലിട്ടേ ഒന്ന് അടിച്ച് പറപ്പിച്ച് എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോ അത് പൊട്ടിച്ചു ഒഴിച്ചു മാത്രമേ ഉള്ളൂ. ശരിക്കും ചെയ്യേണ്ടത് മറ്റുപാടാണ്. ഒരു പാത്രത്തിൽ നമ്മൾ മുട്ട അടിച്ച് പറപ്പിക്കാം, എന്നിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതും കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ എന്റെ മേശയൊക്കെ ഒന്ന് വിരിച്ചായിരുന്നു കേട്ടോ. എന്റെ കൈകളിൽ മേശയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. നമുക്ക് എപ്പോഴും ഒരു അധികം പോലും സമയം വേസ്റ്റേ പോവില്ല. അര മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പരിപാടിയും മേശ വിരിക്കലും എല്ലാം ഒരുമിച്ച് നടന്നോളൂ. കാരണം പ്ലാസ്റ്റിക്കിൽ വെള്ളം വെച്ചിട്ട് മേശ വിരിക്കാം, അപ്പോഴത്തേക്ക് വെള്ളം തിളങ്ങുമ്പോൾ മേശ വിരിക്കാനല്ലോ കഴിയും. അപ്പൊ അതെ, മുട്ട ശരിക്കും അടിച്ച് പതിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്ത എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഇതിനകത്ത് കിട്ടി മിക്സ് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് വേവിക്കില്ല. പാസ്ത 9 മിനിറ്റ് വേവായിട്ടുണ്ട്. ഞാനിതൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അതിന്റെ പാകമായിട്ടുണ്ട്, അത് തീ ഓഫാക്കാം. ഇനി ഞാനത് ഊറ്റിയെടുത്തിട്ട് വരാം. നമ്മള് മുട്ടയും സബളയും കൂടി മിക്സ് ചെയ്തത് അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്ത നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാസ്ത ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ട ശരിക്കും വേവിക്കില്ല ഇവര്, പകുതി വേവുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഒരു ഇത് നന്നായിട്ട് വേവിച്ചെടുക്കും. കാരണം എന്നാലും നമുക്ക് ഒരു സുഖം കിട്ടുള്ളൂ. ഇവർ ശരിക്കും നീ പരുതി ഇളക്കും. മുട്ട ചേർത്ത് നിൽക്കുന്നത് ഇളക്കുമ്പോഴേക്കും നമ്മുടെ പാസ്ത നല്ല ചൂടാണല്ലോ. അപ്പൊ അതിനെ മുട്ടയ്ക്ക് അത് മേലേക്ക് പിടിക്കും. ആ പരുതി അവർ ഇറക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനത് ശരിക്കും ഒന്നുകൂടി വേവിച്ച് നന്നായിട്ട് അത് മേലേക്ക് പിടിപ്പിക്കും. എന്നിട്ടും ഞാൻ ഇറക്കാറുള്ളൂ. അപ്പൊ അത് അവരുടെ കാരണം അവരുടെ ഇഷ്ടത്തിന് അവരുടെ പാകത്തിന് നോക്കിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഫോർമാജ് കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാനത് കാണിക്കുന്നില്ല, ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഏ, നമ്മുടെ സംഭവം ശരിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ ഓഫാക്കാണ്. ഇതാണ് പാസ്ത കാർബണാത്ത. തുടക്കക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്തയാണത്. ഒരു തലവേദന ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സിമ്പിൾ പാസ്ത ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർണർ പാസ് ഞാൻ ചെയ്ത് കാണിച്ചാലോ, ഞാൻ പിന്നീട് കാണിച്ചുതരാം. പറക്കു പതുക്കെ തുടങ്ങുന്നതായിട്ടാണ്. കാരണം എനിക്ക് ഞായറാഴ്ച ലീവാണ്. ഞായറാഴ്ചയാണ് ഇവര് ഫോർണർ പാസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ സാധാരണ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാലോ, ഇറ്റാലി വീട്ടിൽ ഫോർണർ പാസ് അധികം ഉണ്ടാക്കൂല. അപ്പൊ നമ്മുടെ പാസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അല്പം കൂടി ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചൂടുകൾ ഒഴിക്കട്ടോ. പാസ് എന്ന് എടുത്ത് വെള്ളം മണി ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ പാസ്ത സർവ് ചെയ്യാൻ വേണ്ടി പോകണ്ടോ. അപ്പൊ എല്ലാവർക്കും പുനഃപതിത്തോ. എന്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ ആളുകൾക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ പദാർത്ഥം നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാറല്ലേ, ഞാൻ മറിച്ചിട്ട് വെച്ചാണ്. ഒരു 5 മിനിറ്റുള്ള ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ ബൈ.